എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ ഒറിജിനൽ വെബ് സീരീസ് സീരീസായ കൊറോണിനെക്കുറിച്ചാണ് ഇതൊരു ഇറ്റാലിയൻ വെബ് സീരീസ് ആണ് ഈ വെബ് സീരീസ് നമുക്ക് ഇംഗ്ലീഷിലും ലഭ്യമാണ് ഇതൊരു ഹൊറർ വെബ് സീരീസ് മാത്രമല്ല സൂപ്പർ നാച്ചുറൽ ത്രില്ലർ വെബ് സീരീസ് കൂടിയാണ് ഈ വെബ് സീരീസിന്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഫാബിയോ മോളോ ആണ് ഈ വെബ് സീരീസിന്റെ ആദ്യ സീസണിൽ ഏഴ് എപ്പിസോഡാണ് ഉള്ളത് ഓരോ എപ്പിസോഡും നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ് ഇതിന്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന എന്ന ക്യാരക്ടർ പതിനേഴ് വർഷത്തിന് ശേഷം ും തന്റെ രണ്ട് മക്കളുമായി സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചുവരുന്നു അന്നയുടെ ഗ്രാമത്തിന്റെ പേരാണ് ക്രോൺ അന്ന പതിനേഴ് വർഷത്തിന് ശേഷം തന്റെ ഗ്രാമത്തിൽ തന്റെ അച്ഛന്റെ അടുത്ത് തിരിച്ചു വരികയാണ് അന്നയുടെ അച്ഛന്റെ പേര് തോമസ് എന്നാണ് അന്നയുടെ അച്ഛൻ തോമസ് ക്രോണിലെ ഒരു പഴയ ഹോട്ടലിന്റെ ഉടമസ്ഥനാണ് വളരെയധികം മിസ്ട്രി നിറഞ്ഞൊരു ഹോട്ടലാണ് തോമസിന്റേത് ഈ ഹോട്ടലിൽ നടന്ന മർഡറും ഡിസപ്പിയറൻസും വയലൻസും കാരണം ഈ ഹോട്ടലിന് വളരെയധികം പ്രശ്നങ്ങളുണ്ട് ക്രോണിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും തോമസിന്റെ ഫാമിലിയെ വളരെയധികം വെറുക്കുന്നു തോമസ് ഒരു വിചിത്ര സ്വഭാവമുള്ള വ്യക്തിയാണ് അദ്ദേഹം ചെന്നൈക്കളെ വരെ ഇണക്കി വളർത്തുന്നുണ്ട് ക്രോണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലേക്കും ലേക്കിന്റെ മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ലോക്ക് ടവറും കഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പരക്കെ അറിയപ്പെടുന്ന ഒരു റൂമറാണ് ഈ ക്ലോക്ക് ടവറിൽ ഒരു തരത്തിലുള്ള ബെല്ലും ഇല്ല പക്ഷേ ചില ആളുകൾക്ക് ഈ ക്ലോക്ക് ടവറിൽ നിന്നും ബെല്ലിന്റെ ശബ്ദം കേൾക്കും അങ്ങനെ ആരെല്ലാമാണോ ഈ ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത് അവർ കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യും ക്ലോക്ക് ടവറും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങൾ <San -gallum> ും ഈ വെബ് സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്രോൺ വില്ലേജിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രോൺ ആദ്യം ഓസ്ട്രിയയുടെ നിയന്ത്രണത്തിലായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ക്രോൺ ഇപ്പോൾ ഇറ്റലിയുടെ അധീനതയിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നടന്ന ചില സംഭവങ്ങൾ കാരണം ക്രോണിലെ ജനങ്ങൾ തോമസിന്റെ ഫാമിലിയെ വളരെയധികം വെറുക്കുന്നു ക്രോണിലെ ജനങ്ങൾക്ക് തോമസിന്റെ ഫാമിലിയുമായി സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല ഈ വെബ് സീരീസ് സൂപ്പർ നാച്ചുറലും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഹൊററുമാണ് ഒരു കാര്യം ഉറപ്പായും പറയാം ഈ ഷോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് ഒരിക്കലും ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ഷോ ആയിരിക്കില്ല ഈ വെബ് സീരീസിന്റെ ക്യാരക്ടർ കണക്ഷൻ വളരെ നല്ലതാണ് എടുത്തു പറയേണ്ടത് അന്നയുടെ മക്കളായ ഇരട്ട സഹോദരങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഈ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള റിലേഷനിലാണ് ഇവർ നേരിടുന്ന പ്രശ്നങ്ങളും എങ്ങനെയാണ് അവർ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതെന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ സഹോദരിയുടെ ക്യാരക്ടർ വളരെ ബോൾഡും സ്ട്രോങ്ങുമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പെട്ടെന്ന് ദേഷ്യം വരികയും ഒന്നിനെയും ഭയപ്പെടാത്തതുമായ ഒരു ക്യാരക്ടറാണ് സഹോദരിയുടെ ആരിയ എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര് ഡാരിയയുടെ ഇരട്ട സഹോദരൻ മൗറോ ഡാരിയയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് മൗറോ വളരെ ശാന്തനും കുറച്ചു ഷയ്യുമായ ഒരു കഥാപാത്രമാണ് ഇരട്ട സഹോദരങ്ങളാണെങ്കിലും ഇവരുടെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ് എന്നിരുന്നാലും ഇവർ തമ്മിലുള്ള റിലേഷൻ വളരെ സ്ട്രോങ് ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഡോപ്ലി ഗാംഗർ പക്ഷേ ഡോപ്ലി ഗാംഗറിനെ കുറിച്ച് ഈ സീസണിൽ കാര്യമായി ഒന്നും തന്നെ പറയുന്നില്ല അടുത്ത സീസണിലായിരിക്കും ഇതിനെക്കുറിച്ച് കാര്യമായി പറയുന്നത് ഈ വെബ് സീരീസിന്റെ ആദ്യത്തെ മൂന്ന് എപ്പിസി എപ്പിസോഡ് കുറച്ച് സ്ലോ ആയി പോകുന്നെങ്കിലും ആദ്യ എപ്പിസോഡ് എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയാണ് പോകുന്നത് എനിക്ക് അവസാനത്തെ രണ്ട് എപ്പിസോഡാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അവസാനത്തെ രണ്ട് എപ്പിസോഡ് വളരെ ത്രില്ലിങ്ങും ഇന്ററസ്റ്റിംഗുമാണ് ഇതിന്റെ സിനിമറ്റോഗ്രാഫിയെ കുറിച്ച് നോക്കാം സിനിമയും കളർ മിക്സിംഗും വളരെ മികച്ചു നിൽക്കുന്നതാണ് ഇതിന്റെ കളർ ഗ്രേഡിംഗും എഡിറ്റിംഗും വളരെ മികച്ചതാണ് അത് ഇതിന്റെ ഓരോ സീനും കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ് ഈ വെബ് സീരീസിൽ ഒന്ന് രണ്ട് സീൻ ഡാർക്ക് വെബ് സീരീസുമായി ചില സാമ്യം തോന്നുന്നുവെങ്കിലും രണ്ട് വെബ് സീരീസും തികച്ചും വ്യത്യസ്തം തന്നെയാണ് മൊത്തത്തിലുള്ള റിവ്യൂ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച വെബ് സീരീസ് തന്നെയാണ് ഇത് ഈ വെബ് സീരീസ് സീസൺ വണ്ണിൻ്റെ എൻഡിങ് കുറച്ച് സാഡായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിരുന്നാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിന്റെ റേറ്റിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും അഞ്ചിൽ ഒരു നാല് റേറ്റിംഗ് വരെ ഉറപ്പായി നൽകാവുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ വെബ് സീരീസിന് നൽകുന്ന റേറ്റിംഗ് അഞ്ചിൽ നാലാണ് ആദ്യത്തെ മൂന്ന് എപ്പിസോഡ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയിരുന്നെങ്കിൽ ഇതിന്റെ റേറ്റിംഗ് കുറച്ചുകൂടി ഉയർന്നേനെ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക